നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും ജ്യോത്സ്യവും ഈ അടുത്ത കാലത്ത് ഏറെ വിവാദമായിട്ടുള്ള കുറേ ജ്യോത്സ്യ സംബന്ധമായ കാര്യങ്ങൾ വരികയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം മാറ്റിയ കാര്യം. അദ്ദേഹം മെയ് 3-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ അദ്ദേഹം മെയ് 18-ന് ശേഷം മാത്രം മതി എന്ന് തീരുമാനിക്കും. മെയ് 20-ാം തീയതി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു, മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ അതിൻ്റെ പിന്നിലൊരു വലിയ ജ്യോതിഷിയുടെ ഒരു കവടി നിരത്തിയുള്ള സമയം നിശ്ചയിക്കലുണ്ടായിരുന്നു. അത് പയ്യന്നൂരുള്ള ഒരു ജ്യോതിഷിയാണ് അത് നടത്തിയെന്നുള്ള വിവരങ്ങളെല്ലാം ക്രൈമിന് പിന്നീട് കിട്ടുകയുണ്ടായി. അത് പ്രകാരമാണ് അദ്ദേഹം ആ സമയം മാറ്റിയതെന്നുള്ളത്. എന്നാൽ മറ്റു പ്രഗത്ഭനായ ഒരു ജ്യോതിഷി എൻ്റെ അടുത്ത് വന്നിരുന്നു, സ്ഥിരമായിട്ട് വരാറുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ വരുന്നതിന് കാരണം തന്നെ കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയും കുടുംബത്തിനു വേണ്ടി ഞാൻ നിയമയുദ്ധം നടത്തുന്നതാണ്, അദ്ദേഹം എൻ്റെ ഒരു ആരാധകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. അദ്ദേഹം കവിടി നിരത്തി അന്ന് പറഞ്ഞിരുന്നു, ഈ നാരായണ നമ്പൂരിയുടെയും അതേപോലെ അനഘയുടെയും 15 വയസ്സുകാരെ അനഘയുടെയും ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട നർത്തകി സുന്ദരിയുമായ അനഘയുടെയും കുടുംബത്തിന് ശാപം തീർച്ചയായും അവരെ നശിപ്പിച്ച എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബിനീഷ് കോടിയേരിയും അതേപോലെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ കുടുംബവുമായിരുന്നു. ബിനീഷ് കോടിയേരി മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പിച്ചുകീറി എന്ന് അനഘയുടെ സുഹൃത്തായ ശ്രീലത എന്ന പെൺകുട്ടി ജസ്റ്റിസ് ബസന്തന് അയച്ച കത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല എനിക്ക് വക്കീലിനോട്ടീസ് അയച്ചെങ്കിൽ അവർ യാതൊരു തരത്തിലും എനിക്ക് നിയമ നടപടിയായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യമാണ് ഈ വാർത്ത ക്രൈം പുറത്തു വിട്ടതെന്നുള്ളതും പിന്നീട് തെളിഞ്ഞിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ജ്യോത്സ്യം പറഞ്ഞിരുന്ന കാര്യം ഈ കുടുംബം മുടിഞ്ഞു പോകുമെന്നാണ്. അത് ഏകദേശം ശരിയായി കഴിഞ്ഞു. കാരണം ബിനീഷ് കോടിയേരി പിന്നീട് മയക്കുമരുന്ന് കേസിൽ പിടികൂടപ്പെട്ടു, അദ്ദേഹം ജയിലിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനാണെങ്കിൽ അസുഖബാധിതനായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഒരു മറ്റൊരു പെണ്ണിൻ്റെ പീഡനക്കേസിൽ പ്രതിയായി കിടക്കുന്നു. അങ്ങനെ ആ കുടുംബം എല്ലാം കൊണ്ടും മുടിഞ്ഞു പോയ ഒരു രീതിയിലാണ്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ആ ജ്യോതിഷി പറഞ്ഞൊരു കാര്യം, പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അതിനുശേഷവും കേരളത്തിൽ ഇതുവരെ ഉണ്ടാവാത്തൊരു വിധത്തിലുള്ള വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുള്ള കാര്യം അപ്പടി ശരിയാണെന്ന് തെളിയുന്നതായിരുന്നു. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ചുഴലിക്കൊടുങ്കാറ്റും അതായത് പ്രളയ ഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും ഉണ്ടായി. അപ്പോൾ പറയാനൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന രൂപത്തിലാണ് കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരിക്കലും അദ്ദേഹം മറ്റുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകളെയൊന്നും വാഴിക്കില്ല. അദ്ദേഹത്തിന് ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയുള്ള ആൾക്കാരെ മാത്രമേ വാഴ, അദ്ദേഹത്തിൻ്റെ മകളും അല്ലെങ്കിൽ മരുമകനുമായിരിക്കും ഇനി ഭരിക്കുന്നത് എന്നും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതിനുള്ള കാര്യങ്ങളും എൻ്റെ അടുത്ത് വിശദീകരിച്ചു. അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെയും മകളുടെയും മകൻ്റെയും അതേപോലെ കമലയുടെയും എല്ലാം എല്ലാ നക്ഷത്രങ്ങളും ജനിച്ച സമയം എല്ലാ കാര്യവും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും അദ്ദേഹത്തെ പറ്റി കൃത്യമായി പറഞ്ഞത് ഈ എന്നെ ബന്ധപ്പെട്ട എന്നോട് പേര് ഞാൻ ഇപ്പം വെളിപ്പെടുത്തുന്നതിന് മറ്റൊരു അവസരത്തിൽ വെളിപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ്റെ കാലത്ത് ഇനി തുടർച്ചയായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ വരാൻ പോണു, ദുരന്തങ്ങൾ തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോണത്, അനർത്ഥങ്ങൾ സംഭവിക്കും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം പിണറായി വിജയൻ അറസ്റ്റിലാകും, അത് ഈ മുഖ്യമന്ത്രിയെ ഇരിക്കുമ്പോഴേക്കും അറസ്റ്റിലാകുക എന്നുള്ളതാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴിതാ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ജ്യോതിഷി കൃത്യമായിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതാറുണ്ട്. അദ്ദേഹം പുറത്തുവിട്ട ചില കാര്യങ്ങളാണ് പറയാവുന്നത്. സുന്ദർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ജൂപ്പിറ്റർ അസ്ട്രോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിനുടമ സുന്ദർ ബാലകൃഷ്ണൻ എഴുതിയിരിക്കുന്ന കാര്യം, ഒരു കൊല്ലം വരെ മാത്രമാണ് കൃത്യമായിട്ട് ഭരണം നടക്കുക, പിന്നീട് വലിയ ആപത്തുകൾ വരും, ദുരന്തങ്ങൾ വരും, കൂടാതെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ചിലത് മരിക്കും, പിന്നെ പിണറായി വിജയന് അസുഖം മൂർച്ഛിക്കും, അങ്ങനെ തുടങ്ങിയ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രവചനമാണ് വന്നിരിക്കുന്നത്.
എന്തായാലും നമുക്ക് ഒരു കാര്യം അറിയാം, പിണറായി വിജയൻ എന്തൊക്കെ കാണിച്ചാലും നമ്മുടെ അമിത്ഷാ കൃത്യമായിട്ട് തുടർന്നുള്ള പ്രവർത്തനം തുടങ്ങും. കാരണം അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് കൃത്യമായിട്ട് പിണറായി വിജയനോട് സ്നേഹമല്ല. ഇപ്പോൾ അദ്ദേഹത്തെ അധികാരത്തിലേറ്റാൻ ബി ജെ പി വോട്ട് ചെയ്തു, 27 സീറ്റുകൾ ബി ജെ പിക്ക് ഇവിടെ സഹായത്തോടെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി നേടി. പക്ഷേ അത് ബി ജെ പിയെ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു, അത് പരാജയപ്പെട്ടു എന്ന് കൃത്യമായിട്ട് അമിത്ഷായ്ക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്ലാൻ കൃത്യമാണ്. പിണറായി വിജയനെതിരെയുള്ള കേസുകൾ ഓരോന്നോരോന്നായി കിടക്കുന്നു. ലാവ്ലിൻ കേസ് സുപ്രീംകോടതി കിടക്കുന്നു, പുതിയ വനംകൊള്ള കേസ് വന്നിരിക്കുന്നു. ഇതെല്ലാം ഉപയോഗിച്ച് ഈ പറയുന്ന ജ്യോതിഷ്യം പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ പലതും നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ പ്രവചനങ്ങൾക്ക് മുതിരുന്നില്ല, കാരണം ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണെപ്പോലും അതിന് കൃത്യസമയം രേഖപ്പെടുത്തണം. സമയം രേഖപ്പെടുത്താതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ ദിവസേന നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. അതുവരെ നന്ദി, നമസ്കാരം.